മുളവുകാട് സ്വദേശിയും മഹാരാജാസിലെ പൂർവ വിദ്യാർത്ഥിയും ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനുമായിരുന്ന സി വി ബേബി മാസ്റ്റർ വരച്ച 40 ചിത്രങ്ങളുടെ ഒരു ചിത്രപ്രദർശനം എറണാകുളത്ത് ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ 19 മുതൽ 24 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ഉള്ള പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സാഹിത്യകാരന്മാരെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. കേരളത്തിലെ 40 സാഹിത്യകാരന്മാരെ നേരിൽ കാണുന്ന ഒരു അനുഭവമാണ് ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുന്നതിന് മുൻപായി സി വി ബേബി മാസ്റ്ററിനെ നമുക്ക് പരിചയപ്പെടാം. ബേബി മാസ്റ്ററിന്റെ ചിത്രപ്രദർശനം കാണുവാനായി എത്തിയിട്ടുള്ള ഏതാനും ഉറ്റ ബന്ധുക്കൾ 2018 ഒക്ടോബർ 19 മുതൽ ഒക്ടോബർ 24 വരെ എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന സോളോ എക്സിബിഷനാണ് സി വി ബേബി ആർട്ടിസ്റ്റ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങളെല്ലാം വിശദമായിട്ടൊന്ന് കാണാം. അതിനു മുൻപായി ചിത്രകാരനായ ബേബി സാറിനെ ഒന്ന് പരിചയപ്പെടാം. ബേബി സാർ, സാറ് സ്കൂൾ മാഷാണെന്ന് കേട്ടിട്ടുണ്ട്, അത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ മുളവുകാട് സ്വദേശിയാണ്. കഴിഞ്ഞ 28 എറണാകുളത്തെ വിവിധ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ മലയാള അധ്യാപകനായിട്ട് ജോലി നോക്കിയിരുന്നു. റിട്ടയർ ചെയ്ത് 2012 എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഞാൻ വിരമിച്ചത്. റിട്ടയർ ആയിട്ടില്ല. ഇതെല്ലാം പ്രദേശമാണല്ലോ. ചേട്ടന്മാർ രണ്ടുപേരുണ്ട്. ഓക്കെ, ഇത് ചേട്ടന്റെ പേരെന്താണ്? രഘുവരൻ. ചേട്ടൻ താമസിക്കുന്നത് മുളവാട് തന്നെ, എടക്കൊച്ചിയിലാണ് ഇദ്ദേഹം. ഇത് ആരാണ്? മൂത്തേട്ടന്മാരുമായ പേരെന്താണ്? സരസൻ. ഓക്കെ, വർക്ക് ചെയ്യുന്നത് കെ എസ് സി ബിയിലാണ്. ഓക്കെ, അടുത്തത് ചേട്ടൻ തന്നെയല്ലേ? ചേട്ടന്റെ പേര് സദാനന്ദൻ. ചേട്ടൻ മുളവാട് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, ഇതാരാണ്? അതെ, ഈ ചേട്ടന്റെ, രഘുവരൻ ചേട്ടന്റെ വൈഫാണ്. മാഡത്തിന്റെ പേരെന്താണ്? ഗീത. ഓക്കെ, ഇത് നമ്മുടെ ബേബി സാറിന്റെ വൈഫാണ്. മാഡം പേരെന്താണ്? എന്റെ പേര് മീര. മീര ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഗ്രാമോസിന ഓഫീസിൽ ജില്ലാ വൈദ്യക്ഷേമ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. എവിടെയാണത്? എറണാകുളം കളക്ട്രേറ്റിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഓക്കെ, വളരെ സന്തോഷം. ഏതായാലും കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാർ ഈ സമയത്ത് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു.
ബേബി സാറിന്റെ നാട്ടുകാരും വളരെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ചേട്ടൻ പേരൊന്ന് പറയാമോ? സെൽവൻ. സെൽവൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ബേബി സാറിന്റെ ചേട്ടന്റെ വീടിന്റെ അടുത്ത്? അടുത്താണ്. അടുത്താണ്. വീട്ടിലെ ചിത്രങ്ങളൊക്കെ? ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. വളരെ ഇഷ്ടപ്പെടാറുണ്ടല്ലേ ചിത്രങ്ങൾ? ഓക്കെ, വളരെ. രഘുവരൻ ചേട്ടനെ നേരത്തെ പരിചയപ്പെട്ടതാണ്. അടുത്തതായി പേര്? അനിൽകുമാർ. അനിൽകുമാർ എന്താ ചെയ്യുന്നത്? താമസം. അടുത്താണ്. ബേബി സാറിന്റെ വീട്ടിലൊക്കെ പോകാറുണ്ടോ? പടങ്ങളൊക്കെ കാണാറുണ്ടോ? പടങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. ഓക്കെ, അടുത്ത ആള് പേര്? സൂരജ്. സൂരജ് എന്താ ചെയ്യുന്നത്? പ്രസ്സിലാണ്. പ്രസ്സിൽ വർക്ക് ചെയ്യുന്നു. ആ, നിറം പ്രസ്സിലാണ്. അപ്പോ കുറച്ച് കലയിലേക്ക് വരാൻ താല്പര്യമുണ്ടല്ലേ? താല്പര്യമുണ്ട്. അപ്പൊ ബേബി സാറിന്റെ എല്ലാ സപ്പോർട്ടുകളും കിട്ടും. ബേബി സാറിന്റെ ഫാനാണ്. അപ്പോ ഫാനായിട്ട് മാത്രം ഇരുന്നാ പോരാ, നമുക്ക് കുറെ ചിത്രങ്ങൾ ഇതുപോലെ രചിച്ച് ഉണ്ടാക്കണം, അതിന് ശ്രമിക്കണം. ഓക്കെ, അടുത്തത് മോന്റെ പേര്? അമൽദേവ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സില്. ചിത്രകലയായിട്ട് താല്പര്യമുണ്ടോ? പടം വരയ്ക്കാൻ താല്പര്യമുണ്ടോ? ഓക്കെ, അപ്പോ ബേബി സാറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പടങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ, സന്തോഷം. ബേബി സാറിന്റെ ഭാര്യ മീര മേഡത്തിന്റെ ചേച്ചിയുടെ മകളും ഭർത്താവുമാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, എന്ത് ചെയ്യുന്നു? ഞാൻ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഏതാ സബ്ജക്ട്? അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഓക്കെ, വളരെ നല്ല കാര്യം. ഇനി നമുക്ക് ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടാം. പേര്? സുരേഷ് കുമാർ. സുരേഷ് കുമാർ, എന്താ ചെയ്യുന്നത്? ഞാനും പഠിപ്പിക്കുകയാണ്. ആ, ഏത് കോളേജ്? എസ് എൻ എം ഐ എം ടി മാലിയ. മാലിയങ്കരയിൽ. ഓക്കെ, സബ്ജക്ട് എന്താണ് പഠിപ്പിക്കുന്നത്? ഇൻസ്ട്രുമെന്റേഷൻ. പിന്നെ നാട് എവിടെയാണ്? ഏലൂർ. ഏലൂർ, അടുത്തടുത്ത സ്ഥലങ്ങളാണ്. പിന്നെ ബേബി സാർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങള് കലാപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആസ്വാദകരാണ്. ഓക്കെ ഓക്കെ, ആസ്വാദകരാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ബേബി സാറിന് ഇതുപോലെ റിലേറ്റീവ്സിന്റെ നിന്ന് പ്രോത്സാഹനം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാരും പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത് വീട്ടിൽ ആരൊക്കെയാണെന്ന്? ഓ, വണ്ടർഫുൾ. ഭാര്യക്ക് നമ്മൾ സമ്മാനം കൊടുക്കണം. ഓക്കെ, സാധാരണ ചില വീടുകളിൽ നിന്ന് പ്രോത്സാഹനം കിട്ടാത്ത ചില വ്യക്തികളുണ്ട്. നേരെ തിരിച്ചാണ്. അപ്പോ ആഹാ, ഓക്കെ. Thank you.
ഓക്കെ, നമ്മൾ ഇന്ന് ബേബി സാറിന്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുകയാണ്. സുഹൃത്തിന്റെ പേരൊന്ന് പറയാമോ? ജോണി മിറാണ്ട. വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥ. ചിത്രകലയുമായിട്ട് എന്താണ് ബന്ധം? ചിത്രകല ഞാൻ കാർട്ടൂൺ അക്കാദമിയുടെ എക്സിബിഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കാരിക്കേച്ചറിൽ ഓൾ കേരള സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലളിതകല അക്കാദമി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ എക്സിബിഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എഴുത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. എഴുത്തില് നോവലാണോ? നോവൽ അല്ലാതെ വേറെ എന്തെങ്കിലും എഴുതുന്നുണ്ടോ? കഥകള്. കഥകൾ എഴുതുന്നുണ്ട്. പക്ഷെ ബേബിമാഷിന്റെ ചിത്രങ്ങള് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വരക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി. കാരണം ഒരു ഇത്രകാലം വരക്കാതെ ഒരു മാഷ് എന്നുള്ള അധ്യാപന ജോലിയിൽ ഒതുങ്ങിയിട്ട് ഇപ്പൊ വരച്ചപ്പോൾ നമ്മളെല്ലാം അദ്ദേഹം വളരെ അത്ഭുതപ്പെടുത്തി. പക്ഷെ അതുപോലെ തന്നെ ചിത്രങ്ങളോട് ബന്ധപ്പെട്ട അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നതൊക്കെ ആ ചിത്രങ്ങൾക്ക് കൂടുതൽ അധികം ആസ്വാദന ഫലവും മാനങ്ങളും നൽകുന്നുണ്ട്. മറ്റുള്ള എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു ഹിസ്റ്ററി ആക്കി വെക്കാൻ പറ്റിയതാണ്. ഈ ചിത്രങ്ങൾ വരക്കാനായിട്ട് സാറിന് തോന്നാൻ കാരണം എന്താണത്? ഇതിപ്പോ നമ്മുടെ ഭാഷയിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും കുട്ടികൾ പതുക്കെ അകന്നുകൊണ്ടിരിക്കും. ഭാഷാപരമായിട്ട് കുട്ടികള് മികച്ച ആൾക്കാർ കൂടുതൽ മികച്ചെങ്കിലും ആവറേജ് പിള്ളേരൊക്കെ താഴേക്ക് പോകുന്ന ഒരവസരം തോന്നും. അപ്പൊ ഇപ്പോ മലയാളത്തില് ഒരു വാചകം എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അതിൽ നിന്നും മാറി നമ്മുടെ ഭാഷ, നമ്മുടെ സാഹിത്യം. കാരണം ഭാഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുകയാണ്. സംസ്കാരവും പൈതൃകവും ഒക്കെ നഷ്ടപ്പെടുക. അപ്പൊ ഭാഷ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ടത് മലയാളികളായ നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. ഇതിൽ നിന്ന് ഞാൻ സ്കൂൾ ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും ഈ ഭാഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ഈ ചിത്രങ്ങൾ വരച്ചതും ആവാഹിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതും എല്ലാ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ സാഹിത്യ രംഗത്തുള്ള എല്ലാ വിഭാഗങ്ങളെയും ചിത്രത്തിലൂടെ സാറ് സ്ഥിരമായിട്ട് ആർക്കും കാണാവുന്ന ഒരു രീതിയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം. സാറിന് അങ്ങനെ തോന്നുന്നുണ്ട്? അത് തീർച്ചയായിട്ടും നല്ലൊരു വിജയമായിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. അത് വളരെ വളരെയേറെ എനിക്ക് സന്തോഷമുണ്ടാക്കാൻ സന്തോഷം. കാരണം ഈ പടങ്ങളൊക്കെ തന്നെ കുട്ടികൾ ആരും കണ്ടിട്ടില്ല. എന്നെ കണ്ടവര് തന്നെ അതിന്റെ ആ ഒരു തല മാത്രം കാണുന്ന രീതിയിൽ. ഇതിപ്പോ അവരുടെ പൂർണ്ണകായ ചിത്രങ്ങൾ മാത്രം അവരുടെ ഇത്രയധികം ചിത്രങ്ങൾ രചിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ബേബി മാസ്റ്റർ ചിത്രകല അഭ്യസിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത്.